നിങ്ങളുടെ മൈൻഡ് ഒരു കൃഷിഭൂമി പോലെയാണ്, ഇങ്ങനെ ഉഴുതു മറിച്ചിട്ടിരിക്കുകയാണ്. ഈ ഉഴുതു മറിച്ച ഭൂമിയിലേക്ക് നമ്മൾ നല്ല മധുര കരിമ്പ് കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മധുര കരിമ്പ് വെട്ടിയെടുക്കാം. ഈ നല്ല തേന്മാവിന്റെ വിത്ത് കൊണ്ടിട്ട് കഴിഞ്ഞ് നമുക്ക് തേന്മാവ് കുറെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് പറിച്ചെടുക്കാം. അതേസമയത്ത് ഹെംലോക്കിന്റെ വിത്ത് കൊടിയ വിഷമാണ്, സോക്രട്ടീസിനെ കൊല്ലാൻ ഉപയോഗിച്ച് അതിന്റെ വിത്താ നമ്മൾ വിതച്ചാലോ? മൈൻഡിലേക്ക് എന്ത് വിതയ്ക്കുന്നു? അതുകൊണ്ടാണ് ഈ മോശം ആൾക്കാരുമായിട്ട് മറ്റേ 200 താഴെയുള്ളവരുമായിട്ട് ഇടപഴകുന്നത്, അവരുമായിട്ട് സംസാരിക്കരുത്, അവരുമായിട്ട് കാണരു പോലും ചെയ്യരുതെന്ന് ഉള്ളത് പറയുന്നത്. ഇന്ന് നമ്മൾ ലോകത്തിൽ കാണുന്ന വലിയ സംഭവങ്ങളെല്ലാം മനസ്സിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഉയരമുള്ള കെട്ടിടങ്ങൾ അറിയാം അല്ലെ? ബുർജ് ഖലീഫ, എംപയർ സ്റ്റേറ്റ് ബിൽഡിങ്ങും ഇതുപോലത്തെ കെട്ടിടങ്ങളെല്ലാം അറിയാം. ഇതൊക്കെ എവിടെ നിന്നാണ് ആദ്യം വന്നത്? തുടക്കം എവിടെ നിന്നാണ്? ഫസ്റ്റ് ബിഗിനിങ് ഒരാളുടെ ചിന്തയിൽ നിന്നാണ്. ഇന്ന് മോളിക്കൂടെ ഇപ്പൊ നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും ആയിരക്കണക്കിന് പ്ലെയിനുകൾ മോളിക്കൂടെ പറന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എവിടുന്നാണ് തുടക്കം? രണ്ട് സൈക്കിൾ കച്ചവടക്കാർ തുടങ്ങി വെച്ചതാണ് 100 മുമ്പ്. ആ റൈറ്റ് ബ്രദേഴ്സ് തുടങ്ങി വെച്ചതാണ്. അതിൽ നിന്നാണ് ഇതെല്ലാം വന്നത്. ഇന്നിപ്പോ സാറ്റലൈറ്റുകൾ മോളിൽ നിൽക്കുന്നുണ്ട്, ചന്ദ്രനിലേക്ക് ടൂറിസ്റ്റുകൾ പോയിക്കൊണ്ടിരിക്കുക. ഇതൊക്കെ എവിടുന്നാ തുടങ്ങിയത്? ചിന്തയിൽ നിന്നാണ്, എല്ലാം ചിന്തയിൽ നിന്നാണ് തുടങ്ങുന്നത്. അറ്റോമിക് എനർജി എവിടെ നിന്നാണ് തുടങ്ങിയത്? ചോദിക്കട്ടെ, ലോകത്തിലെ ഏറ്റവും വലിയ ആണവ നിലയം കാഷിവസാക്കി കരയുവ എന്ന് പറയുന്ന ജപ്പാനിലെ ആണവ നിലയമാണ്. അതിനാണോ ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്? ഉണ്ടാക്കിയ ആളിന്റെ ബ്രെയിനാണ് ഏറ്റവും കൂടുതൽ എനർജി ഉള്ളത്, ഉണ്ടാക്കിയ ആളുടെ ചിന്തയ്ക്ക് തന്നെയാണ് എനർജി ഉള്ളത്. തിയറി ഓഫ് ലവില് ഇപ്പൊ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടീനെ, നല്ല സുന്ദരനായ ആരുണ്ട് കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരിനകത്ത്? നിങ്ങൾ രണ്ടു പേരേ ഉള്ളോ? ഓക്കെ, 3 ഉള്ളോ? അപ്പൊ കല്യാണം കഴിക്കാത്തൊരു ചെറുപ്പക്കാരൻ, എന്റെ കല്യാണം കഴിച്ച ചെറുപ്പക്കാരനായിക്കോട്ടെ, ഒരു അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ടു, ദോഷമൊന്നുമില്ലല്ലോ. ഫിസിക്കൽ അട്രാക്ഷൻ വളരെ കൂടുതലാണ്. ഫിസിക്കൽ അട്രാക്ഷൻ വരുമ്പോഴത്തേക്ക് നമ്മുടെ ബ്രെയിനകത്ത് ചില കെമിക്കൽസ് ഉടനെ തന്നെ ഈ പെണ്ണോട് കൂടുതൽ താല്പര്യം തോന്നുന്ന ചില കെമിക്കൽസ് വരാൻ തുടങ്ങും. അപ്പം നമ്മളുമായിട്ട് സംസാരിച്ചൊക്കെ കുറെ സംസാരിച്ചപ്പോൾ പെണ്ണിനും വളരെ താല്പര്യം വന്നു, പെണ്ണിന് നമ്മളോടൊരു ഫിസിക്കൽ അട്രാക്ഷൻ വന്നു. അപ്പോൾ പോയിന്റ് നമ്പർ 1. രണ്ടാമത്തെ പോയിന്റ്, ഈ പെണ്ണ് അവിടെ വെച്ചൊക്കെ പിരിയുകയാണ്, പിന്നെ ജീവിതത്തിൽ ഒരിക്കലും കാണുന്നില്ലെങ്കിൽ ഒന്നും ഉണ്ടാകുന്നില്ല, പക്ഷെ പ്രോക്സിമിറ്റി ഉണ്ട്. അവർ തൊട്ടടുത്ത താമസിക്കുന്നത്, വാടകയ്ക്ക് എടുത്ത വീട്, ഇല്ല ജോലി ചെയ്യുന്നിടത്താണ് ചെയ്യുന്നത്, സ്ഥിരം കണ്ടോണ്ടിരിക്കുക. ഫിസിക്കൽ അട്രാക്ഷനും പ്രോക്സിമിറ്റിയും ഉണ്ട്. പിന്നെ മൂന്നാമതായിട്ട് റെസിപ്രോസിറ്റി ഉണ്ട്. ഞാൻ അങ്ങോട്ട് കാണിച്ച പോലെ തന്നെ, ഞാൻ പറഞ്ഞത് ഐസ്ക്രീം കഴിക്കാന്ന് പറഞ്ഞു, അപ്പൊ പെണ്ണ് എന്റെ കൂടെ ഐസ്ക്രീം കഴിക്കാനായിട്ട് വന്നു. ഐസ്ക്രീം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞു, ആ സിനിമയ്ക്ക് പോകാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കോ, അപ്പൊ എന്തൊക്കെയാ അവിടെ നടന്നത്? ഫിസിക്കൽ അട്രാക്ഷൻ, പ്രോക്സിമിറ്റി, അടുത്ത റെസിപ്രോസിറ്റി. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ പെണ്ണിന് എപ്പോഴും SMS കൊടുക്കുകയാണ്, ഈ പെണ്ണ് ഇങ്ങോട്ട് SMS തരുവാണ്, ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. ഇങ്ങനെ കുറെ ദിവസമായി കഴിയുമ്പോഴത്തേക്കും ഓൾറെഡി തന്നെ എന്റെ പെണ്ണിന്റെ തലയ്ക്കകത്ത് ഡൊപ്പാമൈൻ എന്ന് പറയുന്ന കെമിക്കൽ ഉണ്ടാകാൻ തുടങ്ങും. ഡൊപ്പാമൈൻ എന്ന് പറയുന്ന കെമിക്കൽ അങ്ങ് ഉണ്ടാകാൻ തുടങ്ങും. അപ്പൊ ഈ കെമിക്കൽ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് ഇതാദ്യമേ തുടങ്ങുമ്പോ തുടങ്ങിയിട്ടിതാ ഇങ്ങനെ കയറി 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 പോയി. അപ്പൊ പല ദിവസമായി, വൈകിട്ട് 8 എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടെങ്കിൽ കൃത്യം ഈ സമയത്ത് പെണ്ണ് വിളിച്ചിരിക്കും, ഇല്ല ചെറുക്കൻ വിളിച്ചിരിക്കും. ഇങ്ങനെ സ്ഥിരമായി കഴിയുമ്പോഴത്തേക്ക് ഈ റിലേഷൻഷിപ്പ് കൂടി 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 കൂടി. അപ്പൊ ഈ സ്ത്രീ കല്യാണം കഴിച്ചതാണ്, അവർക്കൊരു കൊച്ചൊക്കെ ഉള്ളതാണ്. എന്നാലും എന്തുവാണ് സംഭവം? ഡൊപ്പാമൈൻ ഇമ്പാക്ട് വരുമ്പോഴത്തേക്കും കൊച്ചും വേണ്ട, ഭർത്താവും വേണ്ട, പ്രധാന റീസൺ മുഴുവൻ കളയും. ജോലിയാണേലും ജോലി, പഠിത്തമാണേലും അതെല്ലാം പോയിട്ട് ഇതങ്ങോട്ട് കൂടിക്കൂടി ഇവൻ പറയുന്ന മാത്രം ഇവളുടെ ശ്രദ്ധ വരത്തുള്ളൂ, ഇവൻ പറയുന്ന മാത്രമേ ശരിയുള്ളൂ, ഇവർ രണ്ടുപേരും മാത്രമേ ലോകത്ത് ശരിയുള്ളൂ. ഇതിങ്ങനെ കൂടി 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 പോയി ഇവർ രണ്ടുപേരും ഒന്നിച്ച് താമസിക്കുന്ന ഒരു സ്റ്റേജ് വരിക, ഇല്ലെങ്കിൽ രണ്ടുപേരെ ഒളിച്ചോടി, ഇല്ല രണ്ടുപേരെ കല്യാണം കഴിച്ചു, ഏത് സ്റ്റേജ്? അപ്പൊ ഈ രണ്ട് കാര്യം സംഭവിക്കണം, ഒരു ഏതെങ്കിലും സംഭവിക്കണം. ഒന്നെങ്കിൽ ഇവർ കല്യാണം കഴിയുക, കമ്മിറ്റ്മെന്റ്, കല്യാണത്തിന് കമ്മിറ്റ്മെന്റ് എന്നാ പറയാ, അതല്ലെങ്കിൽ ഇവർ ഫിസിക്കൽ റിലേഷൻഷിപ്പും ഒരുമിച്ചുള്ള താമസമൊക്കെ ആയി. അങ്ങനെ കഴിഞ്ഞ് 18 മാസമാണ് ടൈം. 18 കഴിഞ്ഞ് മോളിൽ പോയാൽ നേരെ താഴെ ഇങ്ങി വരും,
പിന്നെ ഈ ആദ്യം പോലെ ഉണ്ടായ ഡൊപ്പാമൈൻ ഇവിടെ ഉണ്ടാകത്തില്ല. ഡൊപ്പാമൈൻ ഈ പെണ്ണിന്റെ തലയ്ക്കകത്ത് ഉണ്ടാകത്തില്ല, സ്ത്രീകൾക്ക് ആദ്യം കുറയുന്നത് പയ്യന്റെ തലയ്ക്കകത്ത് ഉണ്ടാകത്തില്ല. അപ്പൊ താഴെ വന്നു കഴിയുമ്പോഴത്തേക്കും ആ കമ്മിറ്റ്മെന്റും ഉണ്ടായി. അപ്പോൾ കല്യാണം കഴിച്ച് സ്റ്റാറ്റസ് നിൽക്കുക, ലവ് മാരേജ് ആയിരുന്നു, രണ്ടുപേരും കല്യാണം കഴിച്ചു. ഇങ്ങനെ അന്നേരത്തേക്കും രണ്ടു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പാഷൻ ഡൊപ്പാമൈൻ സ്റ്റാറ്റസ് പാഷൻ താഴെ പോയി. ഇനി ഇപ്പൊ ഈ പെണ്ണിന്റെ അവസ്ഥ എന്താണെന്നറിയോ, പയ്യന്റെ അവസ്ഥ എന്താണെന്നറിയോ, അവളെ കാണണമെന്നുമില്ല, സംസാരിക്കണമെന്നുമില്ല, കണ്ടാലായി കണ്ടില്ലെങ്കിലായി. കാരണം പാഷനെല്ലാം നഷ്ടപ്പെട്ട അവന്റെ ജീവിത പ്രശ്നങ്ങളാണ്. ഈ ഒരു സ്റ്റേജിലേക്ക് വരും മിക്കവാറും കേരളത്തിലെ കല്യാണം, കേരളത്തിലെ ലോകം മുഴുവനുള്ള കല്യാണങ്ങളുടെ കാര്യം. ആദ്യത്തെ ഈ പാഷൻ സ്റ്റേജ് കഴിയുന്നതിന് മുമ്പ് ഇവർ തങ്ങളുടെ ഇന്റിമസി ഉണ്ടാകണം. ദാ ഇന്റിമസി ഉണ്ടാകണം. ഇന്റിമസി ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അവർ തങ്ങളുള്ള ബന്ധം നിൽക്കും, നല്ല ബന്ധമായിരിക്കും. അപ്പൊ ഈ ഇന്റിമസി എന്ന് പറഞ്ഞാൽ മലയാളം എന്ന് പറഞ്ഞാൽ അടുപ്പം അല്ലെ. അടുപ്പം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ തങ്ങളുടെ ജീവിതകാലം ഇവിടെ മുഴുവനും നല്ല അടുപ്പായിരിക്കും. അവർ 90 വയസ്സായാലും രണ്ടുപേര് സൂപ്പൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇരുന്ന് അപ്പൊ ഭാര്യയ്ക്ക് ആദ്യം കുരുമുളകൊക്കെ കുടഞ്ഞിട്ട് കൊടുക്കും, ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ട് കുടഞ്ഞു കൊടുക്കും, ഇളക്കിയും കൂടെ കൊടുക്കും ഭർത്താവ്. എന്താണ് അവർ തങ്ങളിലുള്ളു. അപ്പൊ ലോകത്തെ മുഴുവൻ എക്സ്ക്ലൂഡ് ചെയ്യുന്നുണ്ട് അവിടെ അവരവിടെ ഇരിക്കും. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഇങ്ങനത്തെ ചില സൗകര്യങ്ങളൊക്കെ. അപ്പൊ അതെങ്ങനെയാണ് സംഭവിക്കുന്നേ? ഇന്റിമസി ക്രിയേറ്റ് ചെയ്യുക. ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാത്ത എല്ലാ ബന്ധങ്ങളും 0 to 10 നിങ്ങളൊരു സ്കെയിൽ എടുത്ത് വെച്ച് വരച്ചോ, അവർക്ക് കിട്ടുന്ന ആ റിലേഷൻഷിപ്പിൽ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ below 4 ആയിരിക്കും. അത്രയാണ് ഇന്റിമസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ above 8 ആയിരിക്കും. അത്ര കിട്ടി. ഇന്റിമസി ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ below 4, ഇന്റിമസി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ above 8 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്താ ക്രിയേറ്റ് ചെയ്യേണ്ടേ? ഇന്റിമസി ക്രിയേറ്റ് ചെയ്യണം. ഇന്റിമസി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പെണ്ണും ചെറുക്കനും തമ്മിലുള്ള കുറെ കാര്യങ്ങൾ നടക്കണം. അപ്പൊ അതിനകത്ത് ഇപ്പൊ ഇപ്പോഴത്തെ കല്യാണങ്ങളിൽ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംഭവം പറയാം. ഈ പെണ്ണിന് പെണ്ണിന്റെ അമ്മയോടോ അനിയത്തിയോടോ ഒക്കെ ഭയങ്കര അടുപ്പമായിരിക്കും. കല്യാണം കഴിച്ച് പയ്യന്റെ വീട്ടിൽ ചെന്നു, അവിടെ ചെന്നാൽ മുറിക്കകത്തിരുന്ന് കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അമ്മയോടാ. അപ്പൊ ഈ പയ്യൻ എന്താ കമ്മ്യൂണിക്കേഷൻ കിട്ടുന്ന സബ് കോൺഷ്യസ് കമ്മ്യൂണിക്കേഷൻ എന്താണ്? ഐ എം നോട്ട് ദ നമ്പർ 1. ഇന്റിമസി ഉണ്ടാകുമോ? ഐ ആം നോട്ട് ദ നമ്പർ 1. അവിടെ ഇന്റിമസി ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് കൊടുക്കുന്ന കമ്മ്യൂണിക്കേഷനും ഷീസ് നോട്ട് ദ നമ്പർ 1 എന്നുള്ള കമ്മ്യൂണിക്കേഷൻ കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ അവിടെ ഇന്റിമസി ഉണ്ടാകത്തില്ല. അപ്പൊ ഈ പേരൻസ് കാണിക്കുന്ന ഒരുപാട് വൃത്തികേടുണ്ട്. പേരൻസ് എന്ന് പറഞ്ഞ് ഈ കല്യാണം കഴിച്ച് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചു നാളത്തേക്കെങ്കിലും ഈ മകൾക്ക് കൊടുക്കുന്ന എല്ലാ സപ്പോർട്ടും പേരൻസ് പിൻവലിക്കണം. അതിന് പകരം അവളുടെ എല്ലാ കാര്യവും പേരൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അവസാനം അത് ഡിവോഴ്സിലെ കലാശിക്കത്തുള്ളൂ. പിന്നെ ഈ ചെറുക്കന്റെ വീട്ടുകാരുടെ എല്ലാ കാര്യത്തിലും പെണ്ണിന്റെ വീട്ടുകാർ കയറി ഇടപെടുക, അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാത്തിലും അതും കയറി ഇടപെടുമ്പോഴത്തേക്കും അന്നൊരു ഇന്റിമസി ക്രിയേറ്റ് ചെയ്യത്തില്ല. അവർ ഞങ്ങൾ ഈഗോ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇന്റിമസി ക്രിയേറ്റ് ചെയ്തില്ലെങ്കിൽ ഈ ഈ ബന്ധം ഒരു ഹോളോ എൻഡി റിലേഷൻഷിപ്പ് ആയിരിക്കും. ഫോളോ മീ? എൻഡി റിലേഷൻഷിപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് ശരിയാക്കാൻ എന്ത് ചെയ്യണം? ഇന്റിമസി. ഇനി ഇന്റിമസി ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇപ്പൊ ഞാനും ഒരാളുമായിട്ട് അടുക്കണേ, എന്റെ ആഗ്രഹങ്ങൾ അയാൾക്കൂടെ നടക്കുമ്പോഴല്ലേ ഞാനുമായിട്ട് അടുക്കത്തുള്ളൂ. എന്റെ ആഗ്രഹങ്ങളില്, അല്ലെങ്കിൽ പെണ്ണിന്റെ ആഗ്രഹങ്ങളില്, ഒരു പെണ്ണിന് ഏറ്റവും ജീവനെ കഴിഞ്ഞ് വിലയുള്ളത് എന്താണ്? ലൈഫില് ആർക്ക് പറയാം? നേരത്തെ ഉള്ളതുകൊണ്ട് അറിയാം. ഓക്കെ, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് കെയറാണ്. കെയർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിന് കെയർ 80 to 80 പ്രാവശ്യം കെയർ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ കെയർ കൂടി 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 ഒരു കിക്കായി പോകും. അത് ഭാര്യ ആയിരിക്കണമെന്നൊന്നുമില്ല, അമ്മയാണെങ്കിലും ശരി, അമ്മൂമ്മയാണെങ്കിലും ശരി, മകളാണെങ്കിലും ശരി, മേലുദ്യോഗസ്ഥയാണെങ്കിലും ശരി, ആരാണെങ്കിലും നമ്മൾ കെയർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല്, ഒരു കെയർ കൊടുത്തു കഴിഞ്ഞാൽ ആ കെയർ ആണ് അവർക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും മുഖ്യമായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പം ഭർത്താവ് കെയർ കൊടുക്കുന്നില്ല, ആങ്ങളെയാണ് കെയർ കൊടുക്കുന്നതെങ്കിൽ പെണ്ണിന് താല്പര്യം കൂടുതൽ ആരോടായിരിക്കും? അച്ഛനെ കൂടുതൽ കെയർ കൊടുക്കുന്നെങ്കിലോ, അമ്മയെ കൂടുതൽ കെയർ കൊടുക്കുന്നെങ്കിലോ, അങ്കിളാണ് കൂടുതൽ കെയർ കൊടുക്കുന്നെങ്കിലോ, അയലത്തെ അദ്ദേഹമാണ് കൂടുതൽ കെയർ കൊടുക്കുന്നെങ്കിലോ, മരം ഇങ്ങനെ ചായുന്ന പോലെ മനസ്സുകൊണ്ട്
അങ്ങോട്ട് ഞാൻ സ്ത്രീകൾക്കത് പിടിച്ചാൽ നിൽക്കത്തില്ല. സ്ത്രീകളുടെ മൈൻഡ് അങ്ങനെയാണ് ഫ്രെയിം ചെയ്ത് വെച്ചേക്കുന്നത്. ഹോർമോണൽ ഇഫക്റ്റ് കൊണ്ടൊക്കെ ചെറിയ മാറ്റം വരാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ. സ്ത്രീകൾക്ക് കെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് ആര് കെയർ കൊടുക്കുന്നു, അങ്ങോട്ടിങ്ങനെ പയ്യെ ഇങ്ങനെ ചാഞ്ഞാഞ്ഞാഞ്ഞാഞ്ഞ് പോടുക, അവർക്ക് ദേ കാൻ്റ് ഹെൽപ്പ് ഇറ്റ്. ഓക്കെ, അപ്പം ഈ കുടുംബമായിട്ട് നല്ല ബന്ധം വരണം എന്നുണ്ടെങ്കിൽ അപ്പൊ എന്തെല്ലാം വിധത്തിലാ കെയർ കൊടുക്കേണ്ടത്? ഈ പുരുഷന് വേണ്ടുന്ന കെയറാണോ? പുരുഷന് വേണ്ടുന്ന കെയർ അല്ല. സ്ത്രീകൾക്ക് 30 കാര്യങ്ങളാണ്, ഞാനിപ്പോ ഒരൊറ്റ കാര്യം എന്ന് പറയുന്നുള്ളൂ, 30 കാര്യങ്ങളാണ് അവർക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത്. ഈ പറഞ്ഞ ഈ ഇന്റിമസി പിടിച്ചു നിർത്താനായിട്ട് 30 കാര്യത്തിൽ ഒരെണ്ണോ ഞാനൊന്ന് പറയുന്നുള്ളൂ. അപ്പൊ ഈ പുരുഷന് വേണ്ടുന്നത് കെയർ അല്ല. കെയർ കൂടുതൽ കൊടുക്കുമ്പോഴത്തേക്ക് അവന് ഇൻസൾട്ടാ തോന്നുന്നത്, എന്നെ ഒരു കൊച്ചു പിള്ളേരെ പോലെ കാണുന്ന പോലെ സൂക്ഷിക്കണേ, കുടകൂടെ കൊണ്ടുപോണേ, അതുകൂടെ ചെയ്തോണേ, ഇത് കുടിച്ചോണേ, ചായ കൊണ്ടുവന്ന് ഇളക്കി കൂടെ കൊടുക്കുവാണെ, അയാൾക്ക് ദേഷ്യം വരത്തുള്ളൂ. കൂടുതൽ കെയർ എടുക്കുന്ന ചായ കുടിച്ച് തീരുന്നവരെ അടുത്തുകൂടെ നിൽക്കുവാണെങ്കിൽ ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, ഇപ്പൊ അങ്ങനെ നിൽക്കുന്ന ഇഷ്ടമാണോ? ചായയുടെ കൂടെ തന്നെ കാവലിൽ കൂടെ നിൽക്കുന്ന അവര് കെയർ എടുക്കുന്നതാണ്, പക്ഷെ അവർക്ക് വേണ്ടത് അവർ നമുക്ക് തരുന്നത്, പക്ഷെ നമുക്കതല്ല വേണ്ട. പുരുഷന് വേണ്ടത് വിജയിക്കാനുള്ള അവൻ അച്ചീവ്മെന്റ് ആണ്, അച്ചീവ്മെന്റ് ഉള്ള സപ്പോർട്ടാണ്. അവന്റെ നമ്പർ വൺ നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അച്ചീവ്മെന്റ് ആണ്. ആരോട് ചോദിച്ചാലും ആൾക്കാർ പെട്ടെന്ന് പറയുന്നത് പുരുഷന് വേണ്ടുന്ന സെക്സ് ആണെന്നേ പറയത്തുള്ളൂ. പക്ഷെ നമ്പർ ടു ഉള്ളു സെക്സ്, നമ്പർ വൺ അച്ചീവ്മെന്റിന് വേണ്ടുന്ന സപ്പോർട്ടാണ്. അതായത് ഞാൻ തന്നെ പ്രവർത്തിച്ചാൽ എനിക്ക് 1000 സക്സസ് ഉണ്ടാക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്റെ വൈഫ് എന്റെ കൂടെ കംപ്ലീറ്റ് കൂടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് 2000 സക്സസ് ആക്കാനായിട്ട് എന്റെ വൈഫിന്റെ കോൺട്രിബ്യൂഷനും കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു 5-6 ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും പതിയെ എന്റെ മനസ്സ് ചാഞ്ഞ് പൂർണ്ണമായിട്ടും വൈഫിന്റെ അടുത്തേക്ക് അങ്ങ് പോകും. പിന്നെ വൈഫ് ആയിരിക്കും ജീവിതത്തിൽ നമ്പർ വൺ പേഴ്സൺ ആരാണ്, കാരണം സക്സസ്. വരാൻ ഏറ്റവും കൂടുതൽ പക്ഷെ വൈഫ് സക്സസിന് സപ്പോർട്ട് ചെയ്യുന്നില്ല, അമ്മയാ സപ്പോർട്ട് ചെയ്യുന്നെങ്കിലോ? വിധേയത്വം കൂടുതൽ അമ്മയോടാവും. ഇനി അമ്മയല്ല എന്റെ കൂടെ പഠിച്ച എന്റെ ഒരു ഫ്രണ്ടാണ് എന്നെ എപ്പോഴും എന്നെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുന്നത് എന്റെ ഒരു പഴയ ഗേൾ ഫ്രണ്ടാണ്. ആർക്കായിരിക്കും ഏറ്റവും കൂടുതൽ? ഭാര്യയ്ക്ക് ആ ഇമ്പോർട്ടൻ്റ് വേണം, വൈഫിന് ആ ഇമ്പോർട്ടൻസ് വേണേ വൈഫ് എന്ത് ചെയ്യണം? സക്സസിനുള്ള സപ്പോർട്ട് കൊടുക്കണം. അപ്പൊ സക്സസിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നതോടുകൂടിയാണ് അവരുടെ ജീവിതം കെട്ടുറപ്പുള്ളാകുന്നത്. അപ്പൊ ഇനി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് പെൺമക്കളുണ്ടെങ്കിൽ അവർക്ക് നമ്മള് എത്ര കെയർ കൊടുക്കുന്ന, കെയർ കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ അവർ വഴി കാണുന്ന പയ്യന്മാരുടെ കൂടെ കൂടത്തില്ല. അപ്പൊ ഇവിടെ നമ്മൾ എന്താ പറഞ്ഞതിനകത്ത്, നിങ്ങൾക്കൊക്കെ ഉള്ള കുടുംബജീവിതത്തിൽ ബന്ധം കുറച്ചുകൂടെ ശക്തിപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഭാര്യയ്ക്കാണെങ്കിൽ കുറച്ചുകൂടെ കെയർ കൂട്ടി കൊടുക്കുക, ആണുങ്ങൾക്ക് വേണ്ടെങ്കിൽ സപ്പോർട്ട് കൂടുതൽ കൊടുക്കുക. ജീവിതത്തിൽ രക്ഷപ്പെടുന്നവർ 1% ആൾക്കാരേ ഉള്ളൂ, വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്ന 1% ആൾക്കാരേ ഉള്ളൂ. 99% ആൾക്കാരും സാധാരണക്കാരായിട്ട് ജീവിച്ചു പോവുക. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അവർ ബോധമനസ് മാത്രമേ അവര് യൂസ് ചെയ്യുന്നുള്ളൂ, പക്ഷെ അവര് സംവേർ അതർവേ അവര് ഈ ഉപബോധ മനസ്സ് ഉപയോഗിക്കാനായിട്ട് എങ്ങനെയോ അവർ പഠിച്ചിട്ടുള്ളതാണ് അവരുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ വിജയം. നിങ്ങൾ ഏത് കൂട്ടത്തിൽ പെടും, ബോധമനസ്സുകാരാണോ ഉപബോധമനസ്സുകാരാണോ? ഉപബോധ മനസ്സുകാരുടെ വിജയം വളരെ കൂടുതലായിരിക്കും, 1% ആൾക്കാർ ആ നിലയിൽ പോകുന്നുള്ളു. വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്കിന്റെ അർത്ഥം എന്താണ്? വരാൻ പോകുന്ന കാര്യം നമ്മൾ ഉള്ളിൽ കാണുക, ഉള്ളില് കാണുക. അപ്പോ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ് അതിന്റെ പ്രിൻസിപ്പിള്, ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ ഇൻ അഡ്വാൻസ് ഇൻ ദ ഇന്നർ മൈൻഡ്. മനസ്സിനകത്ത് വരാൻ പോകുന്ന, ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാൻ പോകുന്നുണ്ടെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റിന് അകത്ത് തന്നെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറെ കാലം കഴിയുമ്പോഴത്തേക്ക് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റായി പോകും. ഞാൻ നല്ല വീട് വെക്കാൻ പോകുന്നുണ്ടെങ്കിൽ ഉള്ളിന് അത് ഞാൻ ആ വീട് ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ വീട്ടിൽ തന്നെ എല്ലാ ദിവസവും താമസിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറെ നാൾ കഴിയുമ്പോഴത്തേക്കും ഞാൻ അങ്ങനത്തെ വീട് എനിക്ക് വന്നു ചേരും. അപ്പോ ക്രിയേറ്റിംഗ് ആൻ ഇന്നർ മൂവി, മനസ്സിനകത്തൊരു ഒരു മൂവി പോലെ ഉണ്ടാക്കുകയാണ്. ഇൻവോൾവിങ് 5 senses വിത്ത് പോസിറ്റീവ് ഇമോഷണൽ ഇന്റൻസിറ്റി എന്ന് പറഞ്ഞാൽ, ഞാനൊരു 5-star കെട്ടാൻ പോവുകയാണെങ്കിൽ ഞാനിത് മനസ്സിൽ കാണുമ്പോഴത്തേക്ക് അവിടുത്തെ പാട്ട് എനിക്ക് കേൾക്കാൻ പറ്റണം, കെട്ടിടം കാണാൻ പറ്റണം, അവിടെ ഇരിക്കുന്ന റിസപ്ഷനിസ്റ്റിനെയൊക്കെ എനിക്ക് കാണാൻ പറ്റണം വിഷ്വലായി, അവിടുത്തെ ഫുഡ് കഴിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്യണം, ഗസ്റ്റുകൾ വന്നു പോകുന്നത്, എൻ്റെ 5 senses അവിടെ ഇൻവോൾവ് ചെയ്യണം. അതോടൊപ്പം തന്നെ ഒരു ഇമോഷണൽ ഇന്റൻസിറ്റി എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ,
അവിടുത്തെ ഇത് നടക്കുമ്പോ ഈ കെട്ടിടം കെട്ടിയില്ല, എവിടാണെന്ന് പോലും അറിയത്തില്ല, വീടുണ്ട്. പക്ഷെ ആ വീട്ടിൽ ആൾക്കാർ വന്ന് പോയിട്ട് പറയുകയാണോ, എക്സലന്റ് വീടാണല്ലോ എന്ന് പറയുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ലേ, അത് ഇപ്പോഴേ തോന്നുക. ക്ലിയർ ആയ എല്ലാവർക്കും? രാവിലെ പറഞ്ഞ പെങ്കൊച്ച് ഡോക്ടറാകാൻ പോവുകയാണ്, അപ്പൊ കിടന്നുറങ്ങുവാണ് കൊച്ച്, പായേ കിടന്നുറങ്ങുവാണ്, പാവപ്പെട്ട വീടാണ്. പക്ഷെ ഇപ്പോഴും കൊച്ചെവിടെയാണ്? ഹോസ്പിറ്റലിലാണ്. ഒരുപാട് രോഗികളൊക്കെ ചികിത്സിച്ച് കുറവായി കഴിഞ്ഞപ്പോൾ സ്വന്തക്കാരൊക്കെ വന്ന് പറയുകയാണ്, അയ്യോ ഡോക്ടർ സഹായിച്ചുകൊണ്ടാണ് എൻ്റെ മോൻ രക്ഷപ്പെട്ടതെന്ന് പറയുക. അപ്പൊ അത് കേൾക്കുമ്പോൾ ഡോക്ടർക്ക് സന്തോഷമുണ്ടാകുക, കൊച്ചു കൊച്ചു കിടന്ന് ചിരിക്കുക, ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുക, ഇതാണ് ഇമോഷണൽ ഇൻറ്റൻസിറ്റി. ക്ലിയർ ആയിട്ട് കിട്ടിയ? അപ്പൊ നിങ്ങൾക്ക് എന്താണ് മനസ്സിലുള്ളതെന്ന് എനിക്കറിയത്തില്ല, നിങ്ങളുടെ മനസ്സിൽ എന്താ ഉള്ളെങ്കിൽ അത് കിട്ടിക്കൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും ഫീൽ ചെയ്യാം. അപ്പൊ ഇവിടെ ബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമുക്ക് ഈ പറഞ്ഞ ഫൈവ് സെൻസസ് നമുക്ക് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ വെൽത്തിന്റെ കാര്യത്തിൽ നമുക്ക് ഉപയോഗിക്കാം, ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഉപയോഗിക്കാം. എല്ലാ ദിവസവും എക്സസൈസ് ചെയ്ത് നല്ല കുതിരയെ പോലെ ഓടി നടക്കുന്നതൊക്കെ നമുക്ക് കാണാം. അഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബേസിക്കലി മന്ത്രം തന്നെയാണ്. എന്താണ് മന്ത്രം തന്നെയാണ്? മന്ത്രത്തിനാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. ടെക്നിക്കലി പറയുമ്പോഴത്തേക്ക് അഫർമേഷനാണത്. അഫർമേഷൻസ് നമ്മൾ മലയാളത്തിൽ എന്താ പറയുന്നത്? ദൃഢപ്രതിജ്ഞാവാക്യങ്ങൾ. ഇങ്ങിത്രയും പറഞ്ഞാലും മതി, ഞാനൊരു തീരുമാനം എടുത്താൽ ഞാൻ നടപ്പിലാക്കും. എന്താണത്? ഇറ്റ്സ് ആൻ അഫർമേഷൻ. ഞാനൊരു തീരുമാനം എടുത്താൽ നടപ്പിലാക്കും. പിന്നെ ഞാൻ തുടങ്ങി അത് മുഴുമിപ്പിക്കും. ഞാൻ ധൈര്യശാലിയാണ്, എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഒരു 10,000 പ്രാവശ്യം മനസ്സിൽ കൂടി ഇത് കടന്നു പോയി കഴിഞ്ഞാൽ പിന്നെ തന്നെ ധൈര്യം കയറി വരിക, ഭയങ്കര ബോൾഡായി. നമ്മൾ മുമ്പേ ഇങ്ങനെ തിരിഞ്ഞു കാണിച്ചില്ലേ? അതൊരു അഫർമേഷൻ ഇതാണ്, എന്നെ കൊണ്ട് പറ്റും പറ്റും എന്ന് കുറെ പ്രാവശ്യം ചിന്തിച്ചിട്ട് നമ്മൾ ക്ലാസ്സിൽ പോയി വെയിറ്റ് കൂടിയ സാധനമൊക്കെ ഒരാളെ കൊണ്ട് ഒരു കൈ കൊണ്ട് എടുപ്പിക്കും. അതുകൊണ്ട് മാക്സിമം എടുത്തു കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റത്തില്ലാത്ത സാധനം മനസ്സിൽ ഒരു 1,000 പ്രാവശ്യം പറയും, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും പറ്റും പറ്റും, എന്നെ കൊണ്ട് എടുക്കാൻ പറ്റും എന്ന് പറഞ്ഞ ശേഷം പൊക്കുമ്പോൾ ഈസി ആയിട്ട് പൊക്കാൻ പറ്റും. എവിടുന്ന ശക്തി വരുന്നത്? മുമ്പ് ഇദ്ദേഹത്തിന്റെ കൈ ഞാൻ പിടിച്ച് താക്കാൻ നോക്കിയില്ലേ? സെയിം സിറ്റുവേഷൻ. മനസ്സിന്റെ ശക്തിയെ കുറിച്ച് ലോകമെമ്പാടും ഇന്ന് വളരെ കാര്യമായ ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോധ മനസ്സിന് കേവലം 10% അതിൻ്റെ വ്യാപ്തിയെങ്കിൽ ഉപബോധ മനസ്സിൻ്റെ വ്യാപ്തി കിടക്കുന്നത് 90%. എന്നാൽ യഥാർത്ഥ പവറിലേക്ക് നമ്മൾ വരുമ്പോൾ ബോധ മനസ്സിൻ്റെ 6,000 ഇരട്ടി ശക്തിയിലേക്കാണ് ഉപബോധ മനസ്സ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഉപബോധ മനസ്സിൻ്റെ കഴിവുകളെ എടുത്തിട്ട് അതിൽ ആശയങ്ങൾ കൊടുത്തിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഒരു രീതിയിലേക്ക് കിടക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് വിജയിക്കാനായിട്ട് പറ്റും. അത് ഏത് മേഖലകളിലാണെങ്കിലും ശരി, നമ്മൾ ഹെൽത്തിലാണെങ്കിൽ ആരോഗ്യത്തിന്റെ ചിന്തകൾ, ആരോഗ്യത്തിന്റെ ആശയങ്ങൾ, ആരോഗ്യത്തിന്റെ ഇമേജസ്, ആരോഗ്യത്തിന്റെ ഇമോഷൻസ്, ഇത് തന്നെ നമ്മൾ കൊണ്ടുനടക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരം ആരോഗ്യത്തിലേക്ക്, വെൽനെസ്സിലേക്ക്, സൗഖ്യത്തിലേക്ക്, സുഖത്തിലേക്ക് പോകും. എന്നതുപോലെയാണ് മനഃശക്തിയുടെ മറ്റൊരു പ്രധാന മേഖലയാണ് പഠനത്തിന് മനഃശക്തി എങ്ങനെ ഉപയോഗിക്കുക. അപ്പോൾ വലിയ വിജയങ്ങളുടെ സ്വപ്നം കണ്ടുകൊണ്ട് അത് തന്നെ മനസ്സിൽ അതിൻ്റെ ചിന്തകളെ തന്നെ എപ്പോഴും കൊണ്ടുനടക്കുകയാണെങ്കിൽ വിജയിക്കും വിജയിക്കും വിജയിക്കും, സദാ ഞാൻ വിജയിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളൊരു വിശ്വാസം. വേറൊരു വിധത്തിൽ പറയുകയാണെങ്കിൽ വിശ്വാസമുള്ള ഒരാളാണോ നല്ലത്, അത് താല്പര്യമുള്ള 100 നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിശ്വാസം ഉള്ള ഒരാളാണ്. അപ്പം ഞാൻ വിജയിക്കും ഞാൻ വിജയിക്കും, പഠനത്തിൽ വിജയിക്കും, തൊഴിലിൽ വിജയിക്കും, എൻ്റെ പ്രൊഫഷനിൽ വിജയിക്കും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടു കൂടി എപ്പോഴും മുന്നോട്ട് പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വിജയത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കും. മനസ്സിൻ്റെ ശക്തിയുടെ മേഖലകളിൽ നമ്മൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട്. ആ പഠനങ്ങളുടെ ഒരു പക്ഷേങ്കിലും ഒരു താക്കോലായിരിക്കാം ഇത്. അതുവഴി നമുക്ക് തുറന്ന് ഉള്ളിലേക്ക് കയറാനായിട്ട് പറ്റും. നമ്മുടെ ജീവിതം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്വത്തുകൾ നോക്കുകയാണെങ്കിൽ, ലോകത്തിലെ സ്വത്തുകൾ മൊത്തം എടുത്ത് നോക്കുകയാണെങ്കിൽ 1% ആൾക്കാരിലാണ് ഏതാണ്ട് 96% വെൽത്ത് കിടക്കുന്നത്. അതേപോലെ തന്നെ വലിയ വലിയ പൊസിഷൻസ്, സ്ഥാനമാനങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതും 1% ആൾക്കാരിലാണ്. അപ്പൊ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സുഖം അനുഭവിക്കുന്നതും മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുന്നതും 1% ആൾക്കാരാണ്. ഈ ബാക്കിയുള്ളവർ മുഴുവനും 99% ആൾക്കാരെ കൺട്രോൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇത് അതും ഈ 1% ആൾക്കാർ എപ്പോഴും പരമ്പരാഗതമായിട്ട് പേരൻസിന്റെ ഇതിൽ കൂടെ കയറി വരുന്നവരല്ല. ചില ആൾക്കാർ വിജയിക്കുന്നു, അവരുടെ മക്കൾ ചിലപ്പോൾ പരാജയപ്പെടുന്നു. ചില ആൾക്കാർ, അച്ഛനമ്മമാർ പരാജയപ്പെടുന്ന ആൾക്കാർ മക്കൾ വിജയിക്കുന്നു, വലിയ വലിയ നിലകളിലേക്ക് വിജയിച്ചു പോകുന്നു. എന്താണ് ഇതിൻ്റെ സീക്രട്ട്? കുറച്ച് ആൾക്കാർക്ക് മാത്രം വിജയിക്കാൻ പറ്റുന്നു, കുറച്ച് പേർക്ക് വിജയിക്കാൻ എത്ര ശ്രമിച്ചു കഴിഞ്ഞാലും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ബിസിനസിൻ്റെ മേഖല എടുക്കുകയാണെങ്കിൽ
3% ബിസിനസ്സുകൾ മാത്രമേ സക്സസ് ആകുന്നുള്ളൂ. 97% ബിസിനസ്സുകളും തുടങ്ങിയത് 10 വർഷത്തിന് ഉള്ളിൽ അത് മരിക്കുകയാണ്. അപ്പൊ അതെന്താ വ്യക്തമാക്കുന്നത്? 3% ആൾക്കാർ മാത്രമേ ബിസിനസ്സിൽ വിജയിക്കുന്നുള്ളൂ. അതിൽ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് വിജയിക്കുന്നത് 1% ആൾക്കാരേ ഉള്ളൂ. എന്തുകൊണ്ടാണ്? വൈ ദീസ് പ്രോസസ്? അതുപോലെ തന്നെ കഴിക്കുന്ന ആഹാരം ഏതാണ്ട് സെയിം ആണ്, ജീവിത ശരികളൊക്കെ ഏതാണ്ട് ശരിയാണ് ഒരു കുടുംബത്തിൽ തന്നെ ഉള്ള ആൾക്കാർക്ക്. പക്ഷെ ചില ആൾക്കാർക്ക് നല്ല ഹെൽത്തും ചില ആൾക്കാർക്ക് മോശം ഹെൽത്തും ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു സ്കൂളിൽ അവിടുത്തെ അധ്യാപകർ അല്ലെങ്കിൽ ആ കരിക്കുലത്തിനകത്ത് സിലബസിനകത്ത് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ വരുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും വലിയ വിജയങ്ങൾ നേടാനായിട്ട് പറ്റുന്നില്ല. എല്ലാവർക്കും മെഡിക്കൽ എൻട്രൻസിൽ, എല്ലാവർക്കും എഞ്ചിനീയറിംഗിൽ, എല്ലാവർക്കും വലിയ വലിയ അഡ്മിഷൻസും വലിയ വലിയ പ്രൊഫഷണൽ കോഴ്സിനൊന്നും പോയി ചേരാനായിട്ട് പറ്റുന്നില്ല. അതൊരു കുറച്ചൊരു ആൾക്കാർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ. എന്തുകൊണ്ടാണ് ഈ ഒരു കുറച്ച് ആൾക്കാരിലേക്ക് വരുന്നത്? അവരും വിജയിക്കുന്നവരും പരാജയപ്പെടുന്നവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തുകൊണ്ടാണ് ജീവിതത്തിൽ പരാജയം സംഭവിക്കുന്നത്? ഇതിന്റെ പ്രധാന കാരണം, ഇതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ കാണിക്കുന്നത്, നമ്മുടെ ചിന്തയാണ് വിജയവും തോൽവിയും നിർണ്ണയിക്കുന്നത്. പരാജയത്തെക്കുറിച്ച് തന്നെ ഒരുപാട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിന് പരാജയം ക്രിയേറ്റ് ചെയ്യാൻ ഒരു കഴിവുണ്ട്. വിജയത്തെക്കുറിച്ച് മാത്രം എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുകയും വിജയത്തിൽ വിശ്വസിക്കുന്ന ആളിന് വിജയം തന്നെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഈ പരാജയമാണ് വരുന്നത് തോട്ട് ബേസ് ചെയ്തിട്ടാണ്. തോട്ടിനെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, ചിന്തകളെ മാനേജ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ തോട്ട് നമ്മളിലേക്ക് ഏത് തോട്ട് വരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ, ഇപ്പൊ മോശം തോട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് മാറണം. അപ്പൊ മോശം തോട്ടിലേക്ക് പോകാതിരിക്കാനും നല്ല തോട്ട് തന്നെ വരാനുമായിട്ട് ചെയ്യാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഒന്നാമതായിട്ട് നമുക്ക് നല്ല പുസ്തകങ്ങൾ വായിക്കാം, നല്ല ആശയങ്ങളുള്ള പുസ്തകങ്ങൾ വായിക്കാം, നല്ല ആശയങ്ങളുള്ള സിനിമകൾ കാണാം, നല്ല ആശയങ്ങളുള്ള TV പ്രോഗ്രാംസ് കാണാം. നല്ല ആശയങ്ങളും നല്ല പ്രോത്സാഹനമുള്ള ആൾക്കാരുമായിട്ട് മാത്രം നമുക്ക് സ്ഥിരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കാം. നല്ല ആൾക്കാരുള്ള സ്ഥലത്ത് മാത്രം ചെല്ലുകയും നല്ലത് മാത്രം കാണുകയും നല്ലതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ജീവിതത്തിൽ നല്ലത് മാത്രമേ ഭവിക്കുന്നുള്ളൂ. അപ്പോൾ കൺഫ്യൂഷ്യസ് പറയുന്നത്, ഈവിൾ ചിന്തകളൊന്നും നമ്മുടെ മനസ്സിൽ വരാതിരിക്കുകയാണെങ്കിൽ ജീവിതം വിജയിച്ചു എന്നാണ്. അതിന്നും 2000 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും വളരെ വ്യക്തമാണ്. മോശം ചിന്തകൾ മനസ്സിൽ കൊണ്ടുനടക്കുകയാണെങ്കിൽ ചിന്തിക്കുന്ന ആളിനും ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കും നാശം സംഭവിച്ചുകൊണ്ടിരിക്കും. ഉള്ളിൽ കൊണ്ടുനടക്കുന്നത് മുഴുവനും നല്ല ചിന്തകളാണെങ്കിൽ അവർക്ക് ദോഷം അങ്ങനെ വരാറില്ല. അതുകൊണ്ട് നമുക്ക് നല്ല ചിന്തകൾ മാത്രം സെലക്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ അതൊരു വലിയ പ്രോസസ്സാണ്. അതിനെ കുറിച്ച് ഒരു പരിശീലനം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നല്ല ചിന്തകൾ മാത്രം മനസ്സിൽ വരുന്ന അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ.